ഇപ്പൊ നമ്മുടെ സംസ്ഥാനമാണ് രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന പേര് സമ്പാദിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണെങ്കിലും നമുക്കതിൽ നിന്ന് മുന്നോട്ട് പോകാനാവണം. അഴിമതി തീരെ ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന നിലയിലേക്ക് ഉയരാൻ പറ്റണം. ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ ആകെ അഴിമതി തുടച്ചു നീക്കി എന്ന് അവകാശപ്പെടാൻ ഇന്നത്തെ നിലയിലാവില്ല. എന്താ കാരണം? ഈ കാലത്തിന്റെ മാറ്റം ഉൾക്കൊള്ളാത്ത ചില പുളുക്കുത്തുകൾ ചിലയിടങ്ങളിലായി സർവീസിലുണ്ട്. അപ്പോ അത് സർക്കാർ സർവീസിലും ഉണ്ടാവും, സാധാരണ സിവിൽ സർവീസിലും ഉണ്ടാവും, പോലീസ് സർവീസിലും ഉണ്ടാവും. ഇത് നാം ഗൗരവമായി കാണണം. ഇത്തരക്കാരോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനാവില്ല. അവരെ അവർ ചെയ്യുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. അപ്പോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, ആ വലിയ ഉത്തരവാദിത്വം സാധാരണഗതിയിൽ നിർവഹിക്കേണ്ടത് വിജിലൻസ് വകുപ്പാണ്. ഇപ്പോ സിവിൽ സർവീസ് അഴിമതിക്ക് വിധേയമാകാതെ പൂർണ്ണമായും അഴിമതി മുക്തമാക്കാനുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് വിജിലൻസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പൊതുവെ സർവീസിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരിൽ നിന്നും അതുണ്ടാവണം.